കർത്താവിന് സ്തോത്രം. എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും, പ്രത്യേകിച്ച് മലയാളി പെന്തക്കോസ്റ്റൽ യൂത്ത് ഫ്രണ്ട്സിൻ്റെ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയും എല്ലാവരെയും കർത്താവിൻ്റെ തന്നിനാമത്തിൽ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയൊരു ശുശ്രൂഷയ്ക്ക് അവസരം ഒരുക്കി തന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ കർത്താവിൽ ദാസൻ പാസ് ബിനു ഡൊമിനിക്കിനോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഈ മാസം മുഴുവൻ നമുക്ക് പഠനത്തിനും വചനധ്യാനത്തിനുമായിട്ട് എടുത്തിട്ടുള്ള വിഷയം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ കുറിച്ചാണല്ലോ. സഭയും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും, സ്പിരിച്വൽ ഗിഫ്റ്റ്സിനെ കുറിച്ച്, ദൈവവചനത്തിൽ നിന്ന് കൃപാവരങ്ങളെക്കുറിച്ച് വളരെ വിശദമായ പഠനത്തിന് ഉള്ള ധാരാളം വിഷയങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിലുണ്ടെങ്കിലും നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്ക് അല്പസമയം ദൈവിക കൃപാവരങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവിക കൃപാവരങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. യാക്കോബ് പുസ്തകം പറയുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് വരുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ എല്ലാ വരങ്ങളുടെയും കൃപകളുടെയും സോഴ്സ് സർവശക്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് കർത്താവ് പരിശുദ്ധാത്മാവ് അവിടുത്തെ വരങ്ങളെ നമുക്ക് നൽകിയിരിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിലെ പുസ്തകമായ പൗലോസ് ഓർമ്മിപ്പിക്കുന്ന 1 കൊരിന്ത്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നു. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരിക്കണം എന്നാണ്. എന്താണ് ഈ കൃപാവരം? നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിമത്തായ പ്രത്യക്ഷീഭാവമാണ് കൃപാവരങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വരങ്ങളെന്ന് പറയുമ്പോൾ പ്രാപ്തി, ദാനം, വരം, കൃപാവരം എന്ന പദങ്ങൾ, അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കൃപാവരങ്ങൾ എന്ന് പറയുമ്പോൾ ആത്മീയ വരങ്ങൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഗിഫ്റ്റ്സ്, ടാലൻസ്, ക്വാളിറ്റീസ്, ഫാക്കൽറ്റീസ് എന്നുള്ള അർത്ഥങ്ങൾ നമുക്ക് മലയാളത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കൃപാവരങ്ങൾ തികച്ചും ദൈവികമാണ്. ദൈവികമാണ്, ഇതിനകത്ത് യാതൊരു മാനുഷികമോ മറ്റ് ബുദ്ധിപരമായ യാതൊരു കാര്യമോ ഇതിനകത്തില്ല എന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഉള്ള പദങ്ങളാണ് ഇതിൻ്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ന്യൂമാറ്റിക്കോസ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഫനാറോസിസ് ടു ന്യൂമാറ്റിക്കോസ്, ന്യൂമാറ്റോസ് എന്ന് പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥം നിഗൂഢമായതിനെ ദൃശ്യമായി പ്രദർശിപ്പിക്കുക, മേക്കിംഗ് വിസിബിൾ എന്നാണ്, വെളിപ്പെടുത്തുക. നിഗൂഢമായതിനെ ദൃശ്യമായി പ്രദർശിപ്പിക്കുക എന്ന അർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിനകത്ത് മാനുഷികമായ യാതൊരു കഴിവുകൾക്കും അവിടെ പ്രസക്തിയില്ല. തികച്ചും അത് ദൈവികമായിട്ടുള്ള ഒരനുഭവമാണ് ഈ കൃപാവരങ്ങൾ എന്നുള്ളത്. മറ്റൊരു പദം ഉപയോഗിച്ചിട്ടുള്ളത് കരിസ്മ എന്ന പദമാണ്. കരിസ്മ എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം നമുക്ക് കനിഞ്ഞ് തന്നിരിക്കുന്ന ഒരനുഭവമാണ് ഈ കൃപാവരങ്ങൾ എന്നുള്ളത്. ദൈവം കനിഞ്ഞ് നമുക്ക് നൽകിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് കരിസ്മ എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ ഔദാര്യം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഭവമാണ് കൃപാവരം എന്നുള്ളത്, കൃപ എന്നുള്ളത്. അതിനാണ് കരിസ്മ എന്ന പദം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ പ്രിയ ശ്രോതാക്കളെ, ദൈവസഭയ്ക്ക് ഇന്ന് വളരെ
നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കൃപാവരങ്ങൾ. ആദ്യമ നൂറ്റാണ്ടിൽ നമുക്കറിയാം അപ്പോസ്തലീയ കാലം മുതൽ ഇങ്ങോട്ട് ദൈവിക കൃപാവരങ്ങളുടെ ഒരു ജ്വലനം സഭകളിലുണ്ടായി. നമ്മുടെ കേരളത്തിലെ പെന്തക്കോസ്ത സഭകളുടെ ആരംഭകാലങ്ങളിൽ ദൈവം ശക്തിയോടെ ഉപയോഗിച്ച ദൈവദാസന്മാർ. ഇന്ന് കൃപാവരങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ അതിൻ്റെ ആ ജ്വലനം ഇന്ന് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ സഭകൾ, നമ്മുടെ വിശ്വാസ സമൂഹം, ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവിക കൃപാവരങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. കുരുന്തലേഖനത്തിൽ നമ്മൾക്ക് ആ വിഷയം മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒന്ന് കുരുന്തലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സഹോദരന്മാരെ ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതെ ഇരിക്കരുത് എന്നാണ്. ഇഗ്നോറൻസ് പാടില്ല, നമ്മൾ അറിയണം. ആത്മീയ വരങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് വിശ്വസിക്കുവാനും നമുക്കത് ഉപയോഗിക്കുവാനും പ്രായോഗികമാക്കുവാനും സാധിക്കുകയുള്ളൂ. കൃപാവരങ്ങളെക്കുറിച്ച് നമ്മൾ അജ്ഞരാകരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അറിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കുന്നത് കൃപാവരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ കൃപാവരങ്ങളെ നമുക്ക് പ്രാപിപ്പാനുള്ള ഒരു വാഞ്ച നമുക്ക് ഉണ്ടാകണം. 14-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ ആ കാര്യം പറയുന്നുണ്ട്. 1-ാം വാക്യത്തിൽ ആത്മീയ വരങ്ങളെ വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീയ വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിക്കൂ എന്നാണ്. വാഞ്ച, ഹോളി അംബീഷൻ നമുക്ക് ആവശ്യമാണ്. 1, നമ്മൾ അറിയണം. 2, നമ്മൾ ഇതിനായിട്ട് വാഞ്ചിക്കണം. ആത്മവരങ്ങളെക്കുറിച്ചുള്ള ഒരു വാഞ്ച നമുക്ക് അത്യാവശ്യമാണ്. 3-ാമതായി നമ്മൾ മനസ്സിലാക്കുന്നത്, 1 തിമൊഥെയൊസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ കൃപാവരങ്ങളെ നമ്മൾ ഒരിക്കലും ഉപേക്ഷയായി വിചാരിക്കുവാൻ പാടില്ല. 1 തിമൊഥെയൊസ് 4-ാം അധ്യായം 14-ാം വാക്യം, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് തിമൊഥെയൊസിനെ ഓറക്റ്റ് ചെയ്യാൻ, അതിൻ്റെ പ്രാധാന്യത നമ്മൾ കുറച്ച് കളയുവാൻ പാടില്ല. ഉപേക്ഷയായി വിചാരിക്കരുത്. അതുപോലെ 2 തിമൊഥെയൊസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അപ്പോസ്തലൻ അവിടെ ഓർമ്മിപ്പിക്കുന്നത്, നിന്നിലുള്ള കൃപാവരം, എൻ്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ചതായ കൃപാവരം നീ ജ്വലിപ്പിക്കണം എന്നാണ്. ജ്വലിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തീ അത് ഊതി അത് ജ്വാലയാക്കുകയാണ്. തീ ഉള്ളതായ ഭാഗത്ത് നമ്മൾ ഫാനിട്ട് കൊടുക്കുമ്പോൾ അത് ആളിക്കത്തുവാൻ, ജ്വാലയാകുവാൻ ഇടയായിത്തീരും. അപ്പോൾ ജ്വലിപ്പിക്കുക, അതിനെ ജ്വലിപ്പിച്ച് അതിനെ കൂടുതൽ ഫ്ലെയിം, അതിനെ ജ്വാലയാക്കി അനേകർക്ക് അത് പ്രയോജനമാക്കി തീർക്കണം. 1, കൃപാവരങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. ഇഗ്നോറൻസ് പാടില്ല, അജ്ഞരാകാൻ പാടില്ല, നമ്മളത് അറിയണം. 2, കൃപാവരങ്ങളെ നമ്മൾ വാഞ്ചിക്കണം. നമുക്കൊരു വിശുദ്ധ ഹോളി അംബീഷൻ അതിനെക്കുറിച്ച് നമുക്ക് ഉണ്ടാകണം. 3-ാമതായിട്ട് നമ്മൾ കൃപാവരങ്ങളെ ഉപേക്ഷയായി, നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല, അതിന് ഉപേക്ഷയായി വിചാരിക്കരുത്. 4-ാമത് നമ്മൾ കൃപാവരങ്ങളെ, ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ കൃപാവരങ്ങളെ നമ്മൾ ജ്വലിപ്പിക്കണം. ഇന്ന് ചാരം മൂടിയ കനൽക്കെട്ട പോലെ നമുക്കറിയാം, ആ ജ്വലനം നഷ്ടപ്പെട്ട് ആയിരിക്കുന്ന അനുഭവങ്ങൾ. ഇന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും ദൈവത്തിൻ്റെ ദാസന്മാരോ ദൈവമക്കളോ, ആ അനുഭവത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള കൃപകൾ, കഴിവുകൾ എന്തുമാകട്ടെ, വിശ്വാസമായാലും രോഗശാന്തിയുടെ വരമായാലും പ്രവചനമായാലും ഭാഷകൾ അന്യഭാഷകളുടെ വരമായാലും അതിൻ്റെ വ്യാഖ്യാനപരമായാലും എന്തു വരമായാലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന വരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. വി ഹാവ് ടു എക്സസൈസ് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. നമ്മളത് ഉപയോഗിക്കാതെ ആമേ ഇരുന്നാൽ അത് നമ്മിൽ നിന്നത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മളത് ജ്വലിപ്പിക്കേണ്ടത് ആവശ്യമാണ്.
കൃപാവരങ്ങളെക്കുറിച്ച്, എന്തിനാണ് ദൈവം നമുക്ക് കൃപാവരങ്ങൾ തന്നിട്ടുള്ളത് ദൈവസഭയ്ക്ക് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അല്പകാര്യങ്ങൾ ചിന്തിക്കാം. എന്നാൽ അതിനു മുൻപായിട്ട് കൃപാവരങ്ങളെയെല്ലാം നമുക്ക് വിശദമായിട്ട് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഒന്ന് കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും 9 കൃപാവരങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്. ആ കാറ്റഗറിയിൽ 9 ഗിഫ്റ്റ്സിനെ കുറിച്ച് പ്രധാനമായി നമ്മൾ പറയുമ്പോൾ 9 കൃപാവരങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. എങ്കിലും വേദപുസ്തകത്തിൽ നമുക്ക് 9 കൃപാവരങ്ങളല്ല, ആ അധ്യായത്തിൽ തന്നെ 28 മുതലുള്ള വാക്യങ്ങളിൽ മറ്റൊരു ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. അതിനകത്ത് ശിശൂഷാവൃന്ദം, സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെയുള്ളതായ ശിശൂഷാവൃന്ദങ്ങൾ, അവരിൽ കൂടെ ദൈവം ചെയ്യുന്നതായ ശിശൂഷകൾ, അതും വരങ്ങളിൽ പെട്ട ആ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള ഭാഗത്ത് അപ്പോസ്തോലൻ അവിടെ ഒരു ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നു. 1 കൊരിന്ത്യലേഖനം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിലും എഫേസ്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലും ഒക്കെയായിട്ട് വരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഏതാണ്ട് 23 വരങ്ങൾ, ഗിഫ്റ്റ്സ്, സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് നൽകിയിട്ടുണ്ട്. എന്നാൽ 1 കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന, നമ്മൾ സാധാരണ പറയുന്നതായിട്ടുള്ള 9 ഗിഫ്റ്റ്സ്, 9 കൃപാവരങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പഠന സൗകര്യത്തിന് വേണ്ടി അതിനെ പ്രധാനമായിട്ടും 3 ഡിവിഷനായിട്ട് അതിനെ തിരിച്ച് ദൈവത്തിൻ്റെ ദാസന്മാർ പഠിപ്പിക്കാറുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചറിയാം. 1-ാമത് വെളിപ്പാടിൻ വരങ്ങളാണ്. വെളിപ്പാടിൻ വരങ്ങൾ, ഗിഫ്റ്റ്സ് ഓഫ് റെവലേഷൻ. ആ വെളിപ്പാടിൻ വരങ്ങളിൽ 3 വരങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1, വേർഡ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ വചനം. മറ്റൊന്ന് പരിജ്ഞാനത്തിൻ്റെ വചനം. 3-ാമത് ആത്മാക്കളുടെ വിവേചനം. നമ്മൾ അത് തുടർച്ചയായിട്ടല്ല കാണുന്നത്, എങ്കിലും പഠന സൗകര്യത്തിനായിട്ട് 3 നമ്മൾ അതിനെ തിരിച്ചിരിക്കുന്നു. 1, ജ്ഞാനത്തിൻ്റെ വചനം. 2, പരിജ്ഞാനത്തിൻ്റെ വചനം. 3, ആത്മാക്കളുടെ വിവേചനം, ഡിസേൺമെൻറ്റ്. വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ് ആൻഡ് വേർഡ് ഓഫ് ഡിസേൺമെൻറ്റ്, വിവേചനം, ആത്മാക്കളുടെ വിവേചനം. ഈ 3 വരങ്ങളെയാണ് വെളിപ്പാടിൻ വരങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 2-ാമത്തെ വിഭാഗത്തിൽ വരുന്നത് ശക്തിയുടെ വരങ്ങളാണ്, ഗിഫ്റ്റ്സ് ഓഫ് ഡെമോൺസ്ട്രേഷൻ, പവർ, ശക്തിയുടെ വരങ്ങൾ. മറ്റുള്ളവരുടെ മുന്നാകെ ദൈവത്തിൻ്റെ അമാനുഷികമായ ആ പ്രകൃത്യാതീതമായ സൂപ്പർ നാച്ചുറൽ പവർ അതെ വെളിപ്പെടുത്തുന്നതായ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതായിട്ടുള്ള അനുഭവമാണ് 2-ാമത്തെ വിഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതാണ് വിശ്വാസം, വീര്യപ്രവർത്തികൾ, രോഗശാന്തി. വിശ്വാസം, വീര്യപ്രവർത്തികൾ, രോഗശാന്തി, ഇത് 3 ശക്തിയുടെ വരങ്ങളാണ്, ദൈവശക്തിയുടെ പ്രദർശനത്തിൻ്റെ വരങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 3-ാമത്തെ വിഭാഗത്തിൽ വിടുന്നത് ദൈവ നിശ്വസ്താ വരങ്ങൾ, ഗിഫ്റ്റ്സ് ഓഫ് ഇൻസ്പിറേഷൻ. ആ വിഭാഗത്തിൽ നമുക്ക് പ്രവചനം, ഭാഷാവരം, ഭാഷകളുടെ വ്യാഖ്യാനം, ഇങ്ങനെ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇങ്ങനെ പ്രധാനമായും 9 വരങ്ങൾ കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തിൽ അപ്പോസ്തോലൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഈ കൃപാവരങ്ങളെയെല്ലാം ദൈവം നമുക്ക് ഓരോന്നും വിശദമായിട്ട് പഠിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും വരുന്ന ഓരോ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ അതിനെക്കുറിച്ച് സംസാരിക്കുമല്ലോ. അതുകൊണ്ട് ഞാനതൊരു വിശദമായിട്ടുള്ള പഠനത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഈ കൃപാവരങ്ങളെ കൂടാതെ തന്നെ ദാനം ചെയ്യുവാനുള്ള കൃപ, പ്രബോധനത്തിനുള്ള കൃപ, മിനിസ്ട്രി, ഭരണം, അതെ ലീഡർഷിപ്പ്, ഉപദേശിക്കുവാനുള്ളതായ കൃപ, കരുണ, ഇങ്ങനെ ധാരാളം കാര്യങ്ങളെക്കുറിച്ച് ആമേൻ മറ്റ് ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതിഥി സൽക്കാരം, മിഷണറി വേലയ്ക്ക് വേണ്ടി പോകുന്നത്, രക്തസാക്ഷിയായി മരിക്കുന്നത്, സഹായം ചെയ്യുവാനുള്ളതായ വരം, അതുപോലെ ദൈവസഭയ്ക്ക് നൽകിയിട്ടുള്ള ശിശൂഷ വൃന്ദങ്ങൾ, അപ്പോസ്തോലിക ശിശൂഷ, പ്രവാചക ശിശൂഷ, ഇടയ ശിശൂഷ, സുവിശേഷകന്റെ ആ പ്രവർത്തനങ്ങൾ, ആ ശിശൂഷ, ഇതെല്ലാം തന്നെ ഈ ദൈവികമായിട്ടുള്ള
വരങ്ങളാണ്, കൃപകളാണ്. ഇങ്ങനെ ഓരോ തരം നമ്മളും ഓരോരുത്തരും അവരവർക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ശുശ്രൂഷ ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി നമ്മൾ ആ കൃപയെ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. എന്തിനാണ് ദൈവം സഭയ്ക്ക് കൃപാവരങ്ങളെ നൽകിയിരിക്കുന്നത്? പ്രധാനമായും ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ദൈവം സഭയ്ക്ക് കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത് ആത്മീയ വർദ്ധനവിന് വേണ്ടിയാണ്. ആത്മീയ വർദ്ധനവ്, ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ അതിൻ്റെ പിൻപിൽ ഉദ്ദേശമുണ്ട്. ദൈവം ഒന്നും വെറുതെ ചെയ്യുന്ന കാര്യമല്ല. ദൈവത്തിന് വ്യക്തമായിട്ടുള്ള ഉദ്ദേശം ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ആത്മീയ വർദ്ധനവിന് വേണ്ടിയാണ് ദൈവം നമുക്ക് കൃപ വരങ്ങൾ സഭയ്ക്ക് വ്യക്തികൾക്ക് ദൈവം നൽകിയിട്ടുള്ളത്. സഭയോടുള്ള ബന്ധത്തിൽ ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ടുള്ളത്. അതാണ് 1 കൊരിന്ത്യർ 14:12 അപ്പോസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആത്മവരങ്ങളെക്കുറിച്ച് നിങ്ങൾ വാഞ്ചയുള്ളവരാകിയാൽ സഭയുടെ ആത്മീയ വർദ്ധനയ്ക്കായി സഫലന്മാർ ആകുവാൻ ശ്രമിപ്പിൻ. സഭയുടെ ആത്മീയ വർദ്ധനയ്ക്കായി, ഉദാഹരണം, അന്യഭാഷയിൽ ഒരാൾ സംസാരിക്കുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് ആത്മീയ വർദ്ധന വരുത്തുന്നു, എന്നാൽ പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർദ്ധന വരുത്തുന്നു. അപ്പോൾ അന്യഭാഷ പറഞ്ഞാലും പ്രവചനം പറഞ്ഞാലും ആത്മാക്കളുടെ വിവേചനമായാലും ഭാഷകളുടെ വ്യാഖ്യാനമായാലും രോഗശാന്തിയായാലും വിശ്വാസമായാലും വീര്യപ്രവൃത്തികളുടെ വരമായാലും ജ്ഞാനത്തിൻ്റെ വരമായാലും പരിജ്ഞാനത്തിൻ്റെ വരമായാലും എല്ലാം സ്പിരിച്വൽ ഗിഫ്റ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ? നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല, നമ്മുടെ പേരിനും പെരുമയ്ക്കും പ്രശംസത്തിക്കും വേണ്ടിയല്ല, ദൈവസഭയുടെ കെട്ടുപണിക്ക് വേണ്ടിയാണ്, ആത്മീയ വർദ്ധനവിനായിട്ടാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആയ പദം ഒയ്ക്കോഡോമയോ എന്ന പദമാണ്. ഒയ്ക്കോഡോമയോ എന്ന പദത്തിൻ്റെ അർത്ഥം കെട്ടുപണി ചെയ്യുക എന്നാണ്. കെട്ടുപണി, വളർച്ച, ആത്മീയ കെട്ടുപണി. ദൈവസഭ എന്നുള്ളത് ഒരു കെട്ടിടത്തോട് അല്ലെങ്കിൽ ഒരു മന്ദിരത്തോട് സാദൃശ്യപ്പെടുത്തി ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആത്മീയ വർദ്ധനവിന് വേണ്ടിയാണ് ദൈവം നമുക്ക് കൃപാവരങ്ങളെ നൽകിയിട്ടുള്ളത്, ദൈവസഭയുടെ കെട്ടുപണിക്ക് വേണ്ടി. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത് സഭയുടെ സാക്ഷാത്കരണം, പൂർണ്ണത ഉണ്ടാകണം. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനത് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 4:12-13 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണമായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രായത്തിൻ്റെ അളവ്, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ്, പൂർണ്ണതയിലേക്ക് ദൈവസഭ ഒരു ഒരു പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് കർത്താവ് നമുക്ക് വരങ്ങൾ നൽകിയിട്ടുള്ളത്. ഒന്ന്, ആത്മീയ വർദ്ധനവ്, കെട്ടുപണി. രണ്ട്, സഭയുടെ ദൈവം ഉദ്ദേശിക്കുന്ന അളവിൽ സാക്ഷാത്കരണം. ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ആ ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണമായ പ്രായത്തിൻ്റെ അളവും നമ്മൾ പ്രാപിക്കേണ്ടതിനാണ് ദൈവം നമുക്ക് കൃപാവരങ്ങളെ നൽകിയിട്ടുള്ളത്. മൂന്നാമത്, സഭ ലോകത്തിൽ വെളിപ്പെടണം. അതാണ് എഫേസ്യ ലേഖനം 3:10-11 വാക്യത്തിൽ അപ്പോസ്തോലൻ പറയുന്നത്, ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച് അനാധി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. സഭ മുഖാന്തരം അറിവായി വരുന്നു. ദൈവത്തിൻ്റെ കൃപ ശക്തി, ദൈവത്തിൻ്റെ ജ്ഞാനം, അനാധി നിർണയം, ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യവർഗത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി, രക്ഷ, ദൈവം നമുക്ക് നൽകുന്ന നിത്യജീവൻ, പാപമോചനം, രോഗസൗഖ്യം, എല്ലാം ദൈവം നമുക്ക് മനുഷ്യവർഗത്തിന് നൽകുന്ന എല്ലാ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്ങും അനുഗ്രഹങ്ങളും അത് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് സഭ മുഖാന്തരമാണ്. അപ്പോൾ സഭയിൽ കൃപാവരങ്ങളുടെ ജ്വലനം ദൈവജനത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുമ്പോഴാണ് അത് ലോകത്തിന് ദൃശ്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഇവിടെ അറിവായി വരുന്നു, അറിവായി വരുന്നു, മാനിഫോൾഡ് എന്ന പദമാണ്. സഭ അറിവായി വരുന്നു, സഭ ലോകത്തിൽ വെളിപ്പെടുന്നു. റോമാലേഖനം 15-ാം അധ്യായത്തിലെ ഒരു വാക്യം ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ലോകത്തിൽ ദൈവത്തിൻ്റെ സഭ
ആമേൻ വെളിപ്പെടണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ ആമേൻ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ജാതികൾ ദൈവത്തെ അവൻ്റെ കരുണ നിമിത്തം മഹത്വപ്പെടുത്തണം, അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മറ്റൊരിടത്ത് ജാതികളെ അവൻ്റെ ജനത്തോടൊന്നിച്ച് ആനന്ദിപ്പീൻ എന്ന് നമ്മൾ കാണുന്നു. അപ്പം ജാതികൾ, ലോകം, മനുഷ്യൻ അറിയണം ദൈവത്തെ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ. അതെങ്ങനെയാണ് അറിവായി വരുന്നത്? സഭ മുഖാന്തരമാണ്. Ephesians 3:10 അപ്പോസ്തലൻ അതാണ് പറയുന്നത്, സഭ മുഖാന്തരം അറിവായി വരുന്നു. സഭ മുഖാന്തരം എങ്ങനെ അറിവായി വരും? നമ്മുടെ കഴിവോ നമ്മുടെ പണത്തിൻ്റെ അല്ലെ മിടുക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രാപ്തിയോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നമ്മുടെ യാതൊരു കഴിവുകൊണ്ടും ആ ദൈവശക്തി ലോകത്തിന് മനസ്സിലാകത്തില്ല. എന്നാൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള കൃപകളിൽ കൂടെ, വരങ്ങളിൽ കൂടെ അത് വെളിപ്പെടുമ്പോൾ ജാതികളുടെ നടുവിലേക്ക് സഭ വെളിപ്പെടുകയാണ്. മാനിഫോൾഡ് എന്ന് പറയുന്നത് ഒരു റോസാപുഷ്പം മുട്ടിൽ നിന്ന് വിടർന്ന് പൂവായി തിരികുകയാണ്. അത് പുഷ്പമായി തിരിയുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത, അതിൻ്റെ സൗരഭ്യം, അതിൻ്റെ സുഗന്ധം മനുഷ്യന് മനസ്സിലാകുന്നത്. ആ മുട്ട് വിരിഞ്ഞ് പൂവായി തീരുന്നതിനെയാണ് ആ അറിവായി വരുന്നു, മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണം പ്രത്യക്ഷമായി, മേക്കിംഗ് വിസിബിൾ, അത് ദൃശ്യമായി തീരുന്നത്. സഭ അറിവായി വരുന്നു, സഭ ലോകത്തിൽ വെളിപ്പെടും. ഇന്നടത്തൊരു സഭയുണ്ട്, അവിടെ ഒരു സഭയുണ്ടെന്ന് എങ്ങനെയാണ് മനുഷ്യൻ അറിയുന്നത്, ആളുകൾ അറിയുന്നത്? അവിടെ ദൈവിക കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടണം, രോഗികൾ സൗഖ്യം പ്രാപിക്കണം, പാപികൾ മാനസാന്തരപ്പെടണം, അവിടെ ചെന്നാൽ ജനത്തിന് അതേ വിടുതൽ ലഭിക്കണം. ആ അനുഭവത്തിലൂടെ വരുമ്പോഴാണ് ഇന്നടത്തൊരു സഭയുണ്ട്, ഇന്നടത്തൊരു ദൈവദാസനുണ്ട്, അവിടെ പോയാൽ പ്രാർത്ഥിച്ചാൽ, അദ്ദേഹം പ്രാർത്ഥിച്ചാൽ രോഗസൗഖ്യം സംഭവിക്കും, ആമെ വിടുതലുണ്ടാകും, ആമെൻ ഭൂതങ്ങൾ വിട്ടുപോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ലോകത്തിൽ ജാതികളുടെ നടുവിൽ വെളിപ്പെടണമെങ്കിൽ അവിടെ ദൈവിക കൃപാവരങ്ങളുടെ ജ്വലനം വ്യാപരിക്കപ്പെടണം. 3-4 ഭൂലോക വ്യാപകമായി, ലോകവ്യാപകമായുള്ള സുവിശേഷീകരണത്തിന് വേണ്ടിയാണ്. മർക്കോസിന്റെ സുവിശേഷം 16:15 വാക്യങ്ങൾ വായിക്കുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും, ഭൂതങ്ങൾ വിട്ടുപോകും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, അവർ പുതുഭാഷകളെ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ഇത് ലോക സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അപ്പം സുവിശേഷം സാർവലൗകികമായി വ്യാപിക്കപ്പെടണമെങ്കിൽ ഇന്ന് ദൈവം ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ ഓരോരുത്തരെയും നമ്മൾ എടുത്തു നോക്കിയാൽ, ആ ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവശക്തിയോടെ ഉപയോഗിക്കുന്നതിൻ്റെ പിൻപിൽ അവർ പകർന്നിരിക്കുന്നതായിട്ടുള്ള ദൈവികമായ കൃപാവരങ്ങളുടെ ജ്വലനമാണ് സുവിശേഷത്തിൻ്റെ വ്യാപകമായ സ്പ്രെഡിങ്, അതിൻ്റെ സുവിശേഷം പരക്കുവാൻ ഇടയായി തരണമെങ്കിൽ ദൈവിക കൃപാവരങ്ങൾ നമ്മുടെ സഭയിൽ നമ്മൾ ഓരോരുത്തരും അത് പ്രാപിച്ച് നമ്മൾ ഉപയോഗിക്കുവാനിടയായി തരണം. മറ്റൊരു കാര്യമുള്ളത്, പാപം വിട്ടൊഴിഞ്ഞ് ഒരു വിശുദ്ധ ഗണം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടണം. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ അനനിയാസും സഫീറയും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചപ്പോൾ പത്രോസ് അപ്പോസ്തലന് ആ കാര്യം അവിടെ ഓർമ്മിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ വ്യാജം കാണിക്കുവാൻ പറഞ്ഞൊത്തത് എന്ത്? നമുക്കറിയാം അവിടെ ദൈവിക ന്യായവിധി ഉണ്ടായി, അനനിയാസും സഫീറയും അവിടെ മരിച്ചു വീഴുവാൻ. ഇത് കേട്ടവർക്കെല്ലാം ഭയമുണ്ടായി. ഇന്നും പത്രോസ് അപ്പോസ്തലൻ ഇത് വെളിപ്പെടുത്തുവാൻ ഇടയായത് പത്രോസിൽ വ്യാപരിച്ച ദൈവിക കൃപയാണ്, ആ വെളിപ്പാടിൻ്റെ ആത്മാവാണ്, ആ വിവേചനത്തിൻ്റെ ഡിസേണിങ് സ്പിരിറ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ് അനന്യാസിൻ്റെയും സഫീറുടെയും തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനിടയെ. അത് മുഖാന്തരം ദൈവസഭയ്ക്ക് ഒരു വലിയ ഭയം ഉണ്ടാകുവാനിടയായി തീർന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി പാപം വിട്ടൊഴിഞ്ഞ ഒരു സമൂഹം ഉണ്ടാകണമെങ്കിൽ ഈ ദൈവിക കൃപാവരങ്ങളുടെ ജ്വലനം ഉണ്ടാകണം. രണ്ട് കാര്യങ്ങളൂടെ നമുക്ക് പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കുക. മറ്റൊന്ന്, ദൈവിക സാന്നിധ്യ ബോധം ഉണ്ടാകണം. 1 കൊരിന്ത്യലേഖനം 14:24-25 വാക്യങ്ങൾ അപ്പോസ്തലൻ പറയുന്നു, അവിടെ ഒരു പാപി ആ ദൈവസഭയിൽ വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രവചിക്കുന്നതായ ഒരു ദൈവത്തിൻ്റെ ദാസൻ ആത്മാവിൽ പ്രവചിക്കുമ്പോൾ, അവനെ വിവേചിക്കുമ്പോൾ, അവൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുമ്പോൾ, അവൻ കവിണ്ണ് വീണ് ദൈവം വാസ്തവമായും നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഏറ്റു പറഞ്ഞ ദൈവത്തെ
മഹത്വപ്പെടുത്തും. ദൈവം വാസ്തവമായും നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞ് ഒരു പാപി, ഒരു അഭക്തൻ, ഒരു അവിശ്വാസി ദൈവസഭയിൽ വന്നാൽ അവൻ കവിണ്ണ് വീണിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. കാരണം അവിടെ ദൈവിക കൃപാവരങ്ങൾ ജ്വലിക്കുകയാണ്. അവൻ്റെ രഹസ്യപാപങ്ങളെ, അവൻ്റെ വിഷയങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും നിറവിലും ആ വിവേചനപരം അല്ലെങ്കിൽ പ്രവചനപരം പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മകൻ അത് വെളിപ്പെടുത്തുമ്പോൾ പാപി ദൈവസന്നിധിയിൽ കവിണ്ണു വീണും ദൈവ സാന്നിധ്യ ബോധം അവന് തിരിച്ചറിയുവാനിടയായിത്തീരും. അതിനുവേണ്ടിയാണ് ദൈവം കൃപാവരങ്ങളെ നൽകിയിരിക്കുന്നത്. ഏഴാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടേണ്ടതിന്. അപ്പോസ്തലപ്രവൃത്തി 13 അന്ത്യോക്യ സഭയിൽ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിക്കാൻ അവർ ആ ദൈവത്തിൻ്റെ ദാസന്മാരെ കൈവച്ച് അനുഗ്രഹിച്ച് അവരെ ദൈവത്തിൻ്റെ വേലയ്ക്കായി വേർതിരിക്കുന്നു. അപ്പോൾ ദൈവഹിതം വെളിപ്പെടുവാൻ അവിടെ ആ കൃപാവരങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, പ്രത്യക്ഷമായ പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത്. എൻ്റെ പ്രിയ ദൈവത്തിൻ്റെ ദാസന്മാരെ, ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അതേ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് യോവേൽ പ്രവാചകൻ അരളി ചെയ്ത ആ തിരുവെഴുത്തിൻ്റെ നിവൃത്തി ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൃപകളും വരങ്ങളും പ്രാപിച്ച് അത് ഉപയോഗിച്ച് അത് വെളിപ്പെടുത്തുവാൻ, അത് ജ്വലിപ്പിക്കുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ മേൽ യഹോവയുടെ പ്രകാശം, തേജസ് ഉദിച്ചിരിക്കുന്നു. റൈസ് ആൻഡ് ഷൈൻ, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഈ കരിസ്മ, ഈ ദൈവത്തിൻ്റെ കൃപ, അത് വിശ്വാസമായാലും രോഗശാന്തിയായാലും പ്രവചനമായാലും അത് വിവേചനത്തിൻ്റെ വരമായാലും വീര്യപ്രവൃത്തികളുടെ വരമായാലും അത് മുൻപ് നമ്മൾ പറഞ്ഞതായ 23 ശുശ്രൂഷയുടെ വരങ്ങൾ വിവിധ നിലകളിൽ ദൈവം കനിഞ്ഞ് നമുക്ക് നൽകിയിട്ടുള്ള കരിസ്മ, ദൈവം കനിഞ്ഞ് നമുക്ക് നൽകിയിട്ടുള്ള വരങ്ങളാണ്. അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ, ആത്മീയ വർധനവിന് വേണ്ടി, കെട്ടുപണിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ, സഭ വെളിപ്പെടേണ്ടതിന്, ലോക സുവിശേഷീകരണത്തിന്, പാപം വിട്ടൊഴിഞ്ഞൊരു വിശുദ്ധ ഗണം കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ, ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുവാൻ ഒക്കെയും ഇടയാകേണ്ടതിനാണ് ദൈവം, കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവും സഭയ്ക്ക്, ദൈവജനത്തിന് കൃപാവരങ്ങളെ ദൈവം നൽകിയിട്ടുള്ളത്. എൻ്റെ പ്രിയ ശ്രോതാക്കളെ, ഈ കൃപാവരങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിൽ ചാരം മൂടിയ കനൽക്കെട്ട പോലെ അത് മങ്ങിപ്പോകാതെ, അതിൻ്റെ ജ്വലനം നഷ്ടപ്പെട്ട അവസ്ഥയിലായിത്തീരാതെ ആ ദൈവം തന്ന കൃപകളും വരങ്ങളും ജ്വലിപ്പിക്കുവാൻ, പ്രകാശിപ്പിക്കുവാൻ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി ആ കൃപാവരങ്ങളെ ഉപയോഗിപ്പാൻ, നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കുവാൻ, അതിനെ ഉപേക്ഷയായി വിചാരിക്കാതെ ആ കൃപാവരങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ജീവിതത്തിലെ ഏതെങ്കിലും വേദനകളുടെ ഭാരങ്ങളിലായിരിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് ആർക്കും ആമേൻ സ്തോത്രം, ദൈവത്തിന് കൃപ കൊടുക്കാൻ കഴിയാത്തവരായിട്ടില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളുടെ മേൽ വരം, നിങ്ങളുടെ മേൽ കർത്താവ് നൽകും. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നിങ്ങൾ തലകളെ ഉണക്കി പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, നിന്റെ കൃപ, നിന്റെ വരം എനിക്ക് നൽകണമേ. കർത്താവായ യേശുവേ, ഞങ്ങളെ ഈ വചനം ശ്രദ്ധിച്ചതായ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും, പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്കായിട്ട് ഇതിൻ്റെ നേതൃത്വം നൽകുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ ദൈവവചന പഠനം അനേകർക്ക് അനുഗ്രഹമായി, സഭകൾ ഉണർന്ന് ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ മങ്ങിയും ഉറങ്ങിയിരിക്കുന്നവർ, ആത്മാവിൽ ചൊരിച്ച് പ്രകാശിക്കുന്നവരായി ഈ കാലഘട്ടത്തിൽ തീരുവാൻ ദൈവം ഇടയാക്കണമേ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രീസലോ, ഞങ്ങളുടെ ഇടയിൽ വരുന്നവൻ ഇവിടെ വാസ്തവമായും ദൈവമുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമിടയാക്കണം. പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ. ഞങ്ങളെ ഇതുവരെ ശ്രദ്ധിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.